Welcome to National Heavy Driving Institute. National Heavy Driving Institute in the Malayalam YouTube channel. നിങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന ആൾക്കാർ വരുന്നതിൻ്റെ മുൻപ് വന്നു കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് ടെസ്റ്റിന് പോണ സമയത്തുള്ള ആ സമയങ്ങളിൽ ചില ആൾക്കാർക്ക് ഡ്രൈവർ സീറ്റ് മുന്നോട്ടോ പിന്നോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനോ ചാര അഡ്ജസ്റ്റ് ചെയ്യാനോ അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ യൂട്യൂബ് ഇതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാറേ ആ സീറ്റിൻ്റെ പൊസിഷൻ നീക്കുന്നതും ആ സ്റ്റിയറിംഗിൽ നമ്മൾ കൈവയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെയൊക്കെ കുറിച്ച് ഒരു സംഭവം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിരുന്നു. അതായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും സീറ്റ് മുന്നിലേക്കും പിന്നിലേക്കും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗിൽ ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിയറിംഗിൻ്റെ ഈ റൗണ്ട് ഉണ്ടല്ലോ, ഈ റൗണ്ടിൻ്റെ മുകളിൽ കറക്റ്റായി പിടിച്ചിട്ട് അതിനനുസരിച്ച് കറക്റ്റായിട്ട് ആ പൊസിഷനിലായിരിക്കണം സീറ്റിൻ്റെ ഇരുത്താം. പിന്നെ ചാരി സംബന്ധിച്ച് നമ്മൾക്ക് ഏതാണോ സുഖം അതിനനുസരിച്ചിട്ട് ചില ആൾക്കാർ കുറച്ച് നന്നായി ചാഞ്ഞ് നടന്നിട്ടായിരിക്കും വേണ്ടത്, ചില ആൾക്കാർ കുറച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഓടിക്കണം അതിനനുസരിച്ച്. പക്ഷെ എങ്ങനെ എങ്ങനെ പൊസിഷനിൽ വെക്കണോ, പക്ഷെ ഇരിക്കുന്നതിൻ്റെ ആ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കൈ സ്റ്റിയറിംഗ് റൗണ്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തണം, ഫുള്ള് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എത്ര എത്തുമോ ആ രീതിയിൽ വേണം പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. അത് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഈ വണ്ടി ഒരു അൾട്ടോ 800. ഓരോ വാഹനത്തിലും ഇതേപോലെ തന്നെ ആയിരിക്കും, എങ്കിലും ഈ അൾട്ടോ 800നെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായി ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. സാധാരണ നമുക്ക് സീറ്റ് മുന്നിലേക്കും പുറകിലേക്കും ആക്കുന്ന ഒരു പ്രശ്നം ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു പ്രശ്നങ്ങളാണ്, മുന്നിലേക്കും പുറകിലേക്കും. അതേപോലെ ഈ ചാര് മുന്നിലേക്കും പുറകിലേക്കും ആക്കാനുള്ള പ്രശ്നങ്ങൾ, അത് സാധാരണ നമ്മൾക്ക് പുതിയ ആൾക്കാർ വരുമ്പോഴാണ് അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. സാധാരണ വണ്ടി ഉപയോഗിച്ച് ശീലമുള്ള ആൾക്കാർക്ക് പ്രശ്നമല്ല, അവർ വണ്ടി അകത്ത് കയറിയ ഉടനെ തന്നെ ആ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഈ വാഹനത്തിലെ ഈ സീറ്റ് മുന്നിലേക്കും പുറകിലേക്കും ആക്കാൻ ഇതാണ്, ഇവിടെ ഒരു ലോക്കുണ്ട്, ഇതാണ്ട ആ സാധനം മുകളിലേക്ക് പൊക്കിയിട്ട് മുകളിലേക്ക് പൊക്കൂ, അതിന് പുറകിലേക്ക് തള്ളൂ, വേണ്ട സീറ്റ് പുറകിലേക്ക് വന്നു. അതേപോലെ തന്നെ വേണ്ട അത് വിട്ട് കഴിഞ്ഞാൽ ലോക്കാവും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല, കണ്ട നീങ്ങുന്നില്ല. ഇനി പൊക്കൂ, പൊക്കി പുറകിലേക്ക് നിൽക്കൂ, അതിന് വിടു, ആ ഇനി അങ്ങോട്ട് അത് ലോക്കായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല, കണ്ട പുറകിലേക്ക്. ഇപ്പോൾ അതിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ആ ചാര് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ റൈറ്റ് സൈഡ് താഴെ ഒരു ലോക്കുണ്ട്, ഇത് കണ്ട അയാളെ തൊടും, കണ്ട ആ തൊടുന്ന് കണ്ട അത് പൊക്കുക, പൊക്കി ആ കണ്ട പൊക്കിക്കഴിഞ്ഞാൽ അതിന് മുന്നിലേക്ക് പുറകിലേക്ക് ആകാൻ പറ്റും, കണ്ട എന്നിട്ട് അത് വിട്ട് കഴിഞ്ഞാൽ അത് ലോക്കായി. ഇനി പൊക്കൂ മുന്നിലേക്ക്, അങ്ങനെ ലോക്കായി. ഇനി ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല, നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അനക്കണം എന്നുണ്ടെങ്കിൽ ഈ ലോക്ക് മുകളിലേക്ക് പൊക്കുക, ആള് വണ്ടിയിൽ കയറി അത് എങ്ങനെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആൾക്ക് ഒരുപാട് ലോങ്ങിലാണ് ആള്, ഇതാ അവിടെ ആ ലോക്കിൽ ഇതാ തൊട്ട് അതൊക്കെ കറക്റ്റാക്കി. ഈ സീറ്റ് ഇങ്ങനെ കറക്റ്റായി കഴിഞ്ഞാൽ അത് എങ്ങനെ നിങ്ങൾക്ക് മതി എന്നുള്ളത് തോന്നുക എന്നുള്ളത് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സ്റ്റിയറിംഗിൽ കൈവയ്ക്കുമല്ലോ, സ്റ്റിയറിംഗിൽ ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ ചാരി ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റിയറിംഗിൻ്റെ ടോപ്പിലേക്ക് കൈ കറക്റ്റ് എത്തുന്ന രീതിയിൽ, ആ ടോപ്പിലൊന്ന് പിടിച്ചേ, ഇങ്ങനെ ഇത്രയും അകലത്തിൽ വേണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാൻ. ആ സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ കാലും അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, കാലം ഓപ്പറേറ്റ് ചെയ്തേ. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞാൽ, ചില ആളുകൾ ചേർന്നിരുന്ന് ഓടിക്കാറുണ്ട്, ഒന്ന് ചേർന്നിരിക്കും,
ചേർന്നിരുന്ന് ഓടിക്കുന്ന സമയത്ത് കണ്ടില്ല, നമ്മളെ കൈ ഇത്രേ വരുന്നുള്ളൂ. ആ ബാക്കി ആ ഓടിക്കുമ്പോൾ സമയത്ത് സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴൊക്കെ നമ്മളെ കൈ, നമ്മളെ ഈ കൈയിൻ്റെ ഇത് ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം ഇവിടെ തട്ടാൻ സാധ്യത. ഒന്ന് ഓടിച്ചേ, ആ കണ്ട അവിടെ വന്ന് ലോക്കായി, കണ്ട കണ്ട ആ ഒരു ഫ്രീ കിട്ടുന്നില്ല, അവിടെ വന്ന് ബ്ലോക്ക് ആകുന്നു, കണ്ട അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, കണ്ട അവിടെ വന്ന് ബ്ലോക്കായി. അതേസമയത്ത് കറക്റ്റ് പ്രോപ്പർ സീറ്റ് ആക്കൂ, കൈ കറക്റ്റായി വയ്ക്കും. ആ സമയത്ത് നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഓടിക്കാനും കൈ ഇവിടെ വന്ന് തട്ടി ബ്ലോക്ക് ആകുന്നില്ല, കണ്ടില്ലേ. അതേപോലെ തന്നെ ചാര് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ചാരൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ, അതിനുശേഷം സീറ്റ്, അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഇടാൻ പാടുള്ളൂ. സീറ്റ് ബെൽറ്റ് ഇട്ട് അല്ല, ഇപ്പൊ ആ ഇരിക്കുമ്പോ ആ ഒരു ഡിസ്റ്റൻസ് കണ്ടില്ലേ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് യാത്ര ചെയ്യാൻ അതിന് അതിൻ്റെതായ ഒരു സുഖം ഉണ്ടാവും. എന്ത് മനസ്സിലായി? അതായത് സീറ്റ് ആ കറക്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റിയറിംഗിലേക്ക് കറക്റ്റായിട്ട് കൈ പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളവും തിരിവിലും ഓടിക്കാനും കാര്യങ്ങൾക്കെല്ലാം സൗകര്യം. ഇവിടെ ഗ്യാപ്പായി, ഇനിയൊരു അപകടം സംഭവിക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് വലിയ, നമ്മൾ അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. അതേസമയം ചില ആൾക്കാർ ഒരുപാട് ചേർത്തി വെച്ച് ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാറുണ്ട്, അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതായത് ഇങ്ങനെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ, അത് ഞാൻ അതിൽ എടുത്ത് പറയുന്നുണ്ട്, ആ കൈ ഇങ്ങനെ വന്ന് ലോക്കാവും, അപ്പം എന്ത് ചെയ്യും, വീണ്ടും ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്ര റൗണ്ട് അത് കറങ്ങാൻ സാധ്യത. അതേസമയം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിക്കാനും, അതേസമയം ഈ എയർ ബാഗുള്ള വണ്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എയർ ബാഗ് ഓപ്പൺ ആകുകയാണെങ്കിലും നമ്മളെ മുഖത്തടിക്കുക, അതേപോലെ കയ്യിൽ അപകടം പറ്റാനോ സാധ്യത വളരെ കുറവാണ്. ഈ ഒരു പ്രൂഫ് എനിക്ക് തന്നതും ഇത് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം ചേട്ടാ എന്ന് പറഞ്ഞത് കാസർഗോഡുള്ള അഭിഷേക് എന്ന ഒരു ഡ്രൈവറാണ്. അദ്ദേഹം ഡ്രൈവറായിട്ട് കാസർഗോഡ് ഒരുപാട് കാലം ജോലി ചെയ്തിരുന്നു, ഇന്ന് അബുദാബിയിലാണുള്ളത്. അവിടുന്ന് എൻ്റെ വീഡിയോ കണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത്, ചേട്ടാ ഇങ്ങനൊരു കാര്യം ചേട്ടൻ പറയണം, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും അറിയാത്ത ആൾക്കാർ വളരെ കുറവുണ്ട്. നോർമലി നമ്മളെ വീട്ടിൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം കേട്ടോ, സാധാരണ ഉപയോഗിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആകും. അതേസമയത്ത് ഈ ഇങ്ങനത്തെ ഈ വണ്ടിയുടെ ഉപയോഗം അധികമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇനിയും പുതിയ അറിവുകൾക്കായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും വേണം, കൂടെ ബെല്ലൈക്കൻ കൂടെ അമർത്തണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ അടുത്ത് എൻ്റെ പുതിയ വീഡിയോസ് എത്തുകയുള്ളൂ. ഇനി കാണും വരയ്ക്കും ഐ ആം ജഗദീഷ്, ഗുഡ് ബൈ.